നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന സംഘടനകൾക്കെല്ലാം ഇതിനോടകം അവരുടെ പല തലവന്മാരെയും തീർത്തു കളഞ്ഞിരിക്കുകയാണ്. ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച പലരെയുമാണ് ഇസ്രായേൽ തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവരുടെ തലപ്പത്തേക്ക് ഒരാളെ കൊണ്ടുവരാൻ തന്നെ ഭയന്നു തുടങ്ങി. എന്നാൽ ഇപ്പോൾ ഹസൻ നസ്റുള്ളയ്ക്ക് പകരമായി പുതിയൊരാളെ തലപ്പത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള നേതൃത്വം. ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയുടെ പുതിയ തലവനായി നയീം ഖാസിമിനെ നിയമിച്ചതിനെ തൊട്ടു പിന്നാലെ മുന്നറിയിപ്പുമായി ഇസ്രായേൽ രംഗത്ത്. ഇസ്രായേൽ വധിക്കേണ്ടവരുടെ പട്ടികയിൽ നയീം ഖാസിമും ഇടം നേടി എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. നയീം ഖാസിമിന്റെ ചിത്രസഹിതമാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. നയീം ഖാസിന്റേത് താൽക്കാലിക നിയമനം മാത്രമാണെന്നാണ് ഗാലന്റ് ട്വീറ്റിൽ പറയുന്നത്. അതായത് കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് സാരം. ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്റുള്ളയുടെ വധത്തെ തുടർന്നാണ് നയീം ഖാസിം പുതിയ തലവനായി നിയമിക്കപ്പെടുന്നത്. നസ്റുള്ളയുടെ വധത്തെ തുടർന്ന് ഖാസിം നടത്തിയ പ്രസംഗത്തിൽ ഇസ്രായേലെതിരായ പോരാട്ടം തുടരുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. 1992 ഹസൻ നസ്റുള്ള ഹിസ്ബുള്ള തലവനായി ചുമതലയേറ്റത്. മരണം വരെ നസ്റുള്ള ഈ പദവിയിൽ തുടരുകയും ചെയ്തു. തീവ്രവാദ സംഘടന എന്ന നിലയിൽ നിന്ന് ഹിസ്ബുള്ളയെ ഒരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റിയതും നസ്റുള്ളയായിരുന്നു. നസ്റുള്ളയുടെ പിൻഗാമിയായി ഹജേ സഫീദിൻ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. എന്നാൽ നസ്റുള്ളയുടെ വധത്തിന് തൊട്ടു പിന്നാലെ ഇയാളും കൊല്ലപ്പെടുകയായിരുന്നു. ഹിസ്ബുള്ളയുടെ നേതൃനിരയിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി പ്രവർത്തിക്കുകയാണ് നയീം ഖാസിം. എന്നാൽ ഹിസ്ബുള്ള ഭീകര കനത്ത വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലാണ് ഖാസിം സംഘടനയുടെ തലവനാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹിസ്ബുള്ളയുടെ ആസ്ഥാനമായ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ കനത്ത ആക്രമണമാണ് നടത്തുന്നത്. കൂടാതെ ഭീകര സംഘടനയുടെ തലപ്പത്തുള്ള ഭൂരിപക്ഷം പേരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഷൂറാ കൗൺസിലാണ് പുതിയ തലവനെ തിരഞ്ഞെടുത്തത്. എന്നാൽ നയീം ഖാസിം ഇപ്പോൾ ലബനനിലില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ നസ്റുള്ള കൊല്ലപ്പെടുന്നതിന് മുൻപ് തന്നെ ഇറാനിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ പ്രത്യേക വിമാനം അയച്ചാണ് ഖാസിമിനെ ടെഹ്റാനിൽ എത്തിച്ചതെന്നും നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. വിദേശ മാധ്യമങ്ങളുമായി എക്കാലത്ത് മികച്ച ബന്ധം പുലർത്തുന്ന ഖാസിം ഹിസ്ബുള്ളയുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. അതേസമയം യുദ്ധമുഖത്തെ നീക്കങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെന്നും മാരകമായ പ്രഹരമേൽപ്പിക്കുമെന്നും ഇറാന് വീണ്ടും മുന്നറിയിപ്പുമായി ഇസ്രായേൽ. കഴിഞ്ഞ ആഴ്ച ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ സൈനിക തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഹേർസി ഹലേവി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇനിയും ഇസ്രായേലിന് മേൽ ഒരു മിസൈൽ കൂടി തൊടുക്കാൻ തുനിഞ്ഞാൽ തങ്ങളുടെ എല്ലാ ശക്തിയും എടുത്ത് പ്രതികരിക്കും എന്നാണ് ഹേർസി ഹവേലിയുടെ ഭീഷണി. ശനിയാഴ്ച പുലർച്ചെയാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായത്. ടെഹ്റാൻ, ഇലാം, ഗുസൈസ്ഥാൻ എന്നീ പ്രവിശ്യകളിലെ വ്യോമ താവളങ്ങളിൽ ആക്രമണം ഉണ്ടായതായാണ് ഇറാന്റെ വ്യോമ പ്രതിരോധ ആസ്ഥാന പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ തന്ത്രപ്രധാനമായ മിസൈൽ നിർമ്മാണ ശാല ആക്രമിച്ചെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. 2023 ഒക്ടോബർ 7 മുതൽ ഇറാനും അനുകൂല സായുധ സംഘങ്ങളും 7 ഇടങ്ങളിൽ നിന്ന് നിരന്തരം ആക്രമിക്കുകയാണെന്നും സ്വയം രക്ഷിക്കാനുള്ള അവകാശം ഇസ്രായേലിലുണ്ടെന്നും സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കി.